കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സണിനെതിരായ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ക്വാറം തികയാത്തതിനെ തുടർന്ന് അവിശ്വാസം ചർച്ചയ്ക്കെടുത്തില്ല. ബി ജെ പി യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് വിവാദത്തെ തുടർന്നാണ് നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനുമെതിരെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പക്ഷേ പ്രമേയം കോറം തികയാത്തതിനെ തുടർന്ന് ചർച്ചയ്ക്കെടുക്കാനായില്ല. 52 അംഗ കൗൺസിലിൽ യു ഡി എഫിനും എൽ ഡി എഫിനും 22 വീതവും ബി ജെ പിക്ക് 8 കൗൺസിലർമാരാണുള്ളത്. 27 അംഗങ്ങൾ പിന്തുണച്ചാലേ അവിശ്വാസ പ്രമേയം പാസ്സാകുമായിരുന്നുള്ളൂ. ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും അംഗങ്ങൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതോടെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. ഇവിടെ 2020 അധികാരത്തിൽ വന്ന, അതായത് കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച ഒരാളിന്റെ നേതൃത്വത്തിലാണ് കോട്ടയം നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോയത്. അന്ന് തുടങ്ങിയ കുതിര കച്ചവടമാണ് കോട്ടയം നഗരസഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ സാമ്പത്തിക തട്ടിപ്പുകളുടെ വേദിയായി കോട്ടയം നഗരസഭ മാറുകയെന്ന കാഴ്ച നമ്മൾ കുറെ നാളുകളായിട്ട് കാണുക. വിജിലൻസിലടക്കം ഏതാണ്ട് 1300 പരാതികള് കേസുകള് നിലനിൽക്കുന്നു. ഓരോ ദിവസവും വിജിലൻസ് കയറി ഇറങ്ങുന്ന ഒരു സർക്കാർ ഓഫീസ് ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയം നഗരസഭ എന്നതിൽ ആർക്കും ഒരു സന്ദേഹമില്ലാത്ത അവസ്ഥയാണ്. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത് സംസ്ഥാനത്തെ നിർദ്ദിഷ്ട നിലപാടിന്റെ ഭാഗമാണെന്ന് ബി ജെ പി. നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന നടപടികൾ, സി പി എമ്മും കോൺഗ്രസും കൂടെ പരസ്പര ധാരണയിൽ നടത്തിയ നടപടികളിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് കൂട്ടുനിൽക്കാനല്ല ബി ജെ പിയുടെ പണിക്കൂടെ. അഴിമതി നടത്തിയ ജീവനക്കാരൻ അഖിൽ സി വർഗീസിനെ പിടികൂടാത്തത് എന്താണെന്നും സി പി എം ആണ് പ്രതിയെ സംരക്ഷിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വിമർശിച്ചു. യഥാർത്ഥത്തില് അവിശ്വാസ പ്രമേയം പ്രതിയുടെ രണ്ടിന്റെ എന്താണ്, പ്രതിയെ പിടിക്കേണ്ടവരാ ഗവൺമെന്റ്, അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാ ഗവൺമെന്റ്. സാക്ഷാൽ പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ മുനിസിപ്പാലിറ്റീസ് വകുപ്പിന്റെ ഡയറക്ടറാണ് ഇതിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി. ആ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കല്ലേ ശിക്ഷ നടപടി എടുക്കാൻ അധികാരം? ഗവൺമെന്റിലെ അക്കാര്യത്തിലകത്ത് ശിക്ഷ നടപടി എടുക്കേണ്ടത്? അവര് കുറ്റം കാണിച്ചവരെ പിടിക്കുന്നതേ ഇല്ല. 2021 എൽ ഡി എഫ് ആദ്യ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പ്രമേയം പാസായെങ്കിലും ചെയർപേഴ്സണും യു ഡി എഫിന്റെ സ്വതന്ത്ര അംഗവുമായ ബിൻസി സെബാസ്റ്റിനെ ടോസിൽ ഭാഗ്യം തുണച്ചു. യു ഡി എഫ് കൗൺസിലറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാമത്തെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ജനം, കോട്ടയം.